നമസ്കാരം. മലയാളിയോട് ഏറ്റവും വലിയ ദ്രോഹം ചെയ്ത മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമുള്ളൂ, എ കെ ആന്റണി എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് എ കെ ആന്റണി? അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാര്യം ചെയ്ത മഹാനാണ് അദ്ദേഹം. ചാരായ നിരോധനം എന്ന മണ്ടത്തരം അഥവാ ബ്ലണ്ടർ. ഇപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും, എന്താണ് ചാരായ നിരോധനം കൊണ്ടുള്ള ദോഷമെന്ന്. യഥാർത്ഥത്തിൽ ഗുണത്തെക്കാളേറെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തൊരു സംഗതിയാണ് ചാരായ നിരോധനം എന്നത്. ഇവിടെ ചാരായം നിരോധിച്ചപ്പോൾ മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കുക അല്ല ചെയ്തത്, പകരം ചാരായം നിരോധിച്ചിട്ട് വിദേശ മദ്യ ഷാപ്പുകൾ കൂടുതലായിട്ട് തുറക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ബാറുകളും. ഇതിന് രണ്ട് വശങ്ങളുണ്ട്, സാമൂഹികവും സാമ്പത്തികവുമാണ് ഈ രണ്ട് വശങ്ങൾ. നമുക്ക് ഇതിൻ്റെ സാമൂഹിക വശങ്ങൾ നോക്കാം. ഇപ്പോഴും പഴയകാല സിനിമകളൊക്കെ കണ്ടാൽ നമുക്കറിയാം ഒരു ചാരായ ഷാപ്പിൻ്റെ സെറ്റപ്പ് എന്താണ്. അന്നത്തെ കാലത്ത് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മലയാളി മദ്യത്തിലേക്ക് തിരിയാറുള്ളൂ. അതായത് 20 വയസ്സിന് താഴോട്ടുള്ള ഒരുമാതിരിപ്പെട്ട ഒരു 99% ചെറുപ്പക്കാരും അല്ലെങ്കിൽ പയ്യന്മാരും ചാരായ ഷാപ്പിൻ്റെ ഏഴ് അയൽപക്കത്ത് പോവില്ലായിരുന്നു. അഥവാ ചെന്നാൽ തന്നെ അവിടെയുള്ള ചില കാർന്നവന്മാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഏരിയയിലെ ചില തലമൂത്ത കുടിയന്മാരൊക്കെ ഉണ്ട്, അവർ പറപ്പിച്ചേനെ. അതായിരുന്നു നമ്മുടെ ഒരു അന്നത്തെ കാലത്തെ സെറ്റപ്പ്. ഇനി ഇന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ന് 12-ാമത്തെ വയസ്സിൽ ബിയർ കുടിച്ച് തുടങ്ങിയാണ്, 18 വയസ്സാകുമ്പോഴേക്കും തികഞ്ഞ കുടിയനായി മാറുകയാണ് പുതിയ തലമുറ. അന്നതായിരുന്നില്ല. അന്ന് കായികമായ അധ്വാനം വേണ്ട ചില ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വൈകുന്നേരങ്ങളിൽ 2 പട്ടയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ മുട്ടയോ അടിച്ചിട്ട് വീട്ടിൽ പോകും. ചിലർ ഓവറായിട്ട് കുടിക്കുന്നവരുണ്ടാവാം, പക്ഷേ ഇന്നത്തേനെ വെച്ച് നോക്കുമ്പോൾ ആ എണ്ണം തുലവും കുറവായിരുന്നു. 150 രൂപ കൂലിക്ക് വേലയെടുക്കുന്ന ഒരുത്തൻ 2 പട്ടയും അല്ലെങ്കിൽ ഒരു മുട്ടയും കഴിച്ചാൽ പരമാവധി ആവുന്നത് 30 രൂപയാണ്. അവിടുന്ന് 120 രൂപ അവൻ്റെ വീട്ടിലെത്തുകയാണ്. ഇനി ഇന്നത്തെ മദ്യവിലയും ഇന്നത്തെ കൂലിയും കൂടെ നോക്കുക. 800 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരുവൻ 500 രൂപയോളം, കുറഞ്ഞ കണക്കാണ്, 500 രൂപയോളം ബിവറേജ് കൊണ്ടു കൊടുക്കുകയാണ്. പിന്നീട് അവൻ്റെ പകലത്തെ മറ്റ് ചിലവുകൾ. ലോട്ടറി എടുക്കുന്നവനാണെങ്കിൽ പറയുകയും വേണ്ട, ബാക്കി എത്ര രൂപ അവൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. ചാരായം നിരോധിച്ചപ്പോൾ ഇവിടുത്തെ മദ്യം നിർത്തുകയല്ല ചെയ്തത്, പകരം മദ്യലഭ്യത കൂടുകയാണ് ചെയ്തത്. ഏത് പ്രായക്കാർക്കും മദ്യം എളുപ്പം ലഭിക്കത്തക്ക രീതിയിൽ ആ വിപണി വിശാലമാക്കിയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇനി ചാരായം നിരോധിക്കാൻ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാരണം വ്യാജമദ്യം ദുരന്തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ശരിയാണ്, 8, 10, 20 പേരൊക്കെ വെച്ച് ഇടയ്ക്ക് ഇവിടെ വ്യാജമദ്യം കുടിച്ച് മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ഇന്നത്തെ ഈ മദ്യനയം മൂലം കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്നുണ്ട്. കൂട്ടമരണങ്ങൾ അല്ല എന്നൊരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സാമ്പത്തിക വശമുണ്ട്. അന്ന് സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ് ചാരായ ഷാപ്പിലൊക്കെ പോയിരുന്ന് കുടിക്കുക. ചെറിയ കുട്ടികളൊന്നും ആ ഏരിയ കൂടെ പോകില്ലായിരുന്നു. മധ്യവർഗത്തിന് മുകളിലുള്ള, അല്ലെങ്കിൽ മധ്യവർഗം അതിന് മുകളിലുള്ളവരാണ് ബാറുകളിൽ പോയി കുടിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ പോലെ ചെറിയ കോളേജ് പയ്യന്മാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കളോ നേരെ ചെന്ന് ബാറിലിരിക്കുന്ന ഒരു പരിപാടി അന്നില്ലായിരുന്നു. അതായിരുന്നു മലയാളിയുടെ ഒരു മദ്യ സംസ്കാരം. ഇന്നോ പല റിപ്പോർട്ടുകളും വെച്ച് നോക്കിയാലും ഇന്ന് 80% മുകളിൽ ചെറുപ്പക്കാരും മദ്യപിക്കുന്നവരാണ്. ലോകത്ത് തന്നെ മദ്യത്തിന് ആസക്തി കൂടി അല്ലെങ്കിൽ മദ്യത്തിന് അടിമയായിരിക്കുന്ന ഒരു ജനസമൂഹമുണ്ടെങ്കിൽ അത് നമ്മൾ മലയാളികൾ മാത്രമാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വന്നത്? തീർച്ചയായിട്ടും അതിൽ ചാരായ നിരോധനം എന്ന ആ മണ്ടത്തരത്തിനും പങ്കുണ്ട്. പകരം ചാരായം നിർത്തിയിട്ട് മറ്റു മദ്യം, അതായത് കള്ളിഷാപ്പ് നിലനിർത്തി, അതേപോലെ തന്നെ വിദേശ മദ്യഷാപ്പുകൾ ഒന്നിനു പകരം 100 ആയിട്ട് തുറന്നു കൊടുത്തു. ഇനി
എന്തുകൊണ്ടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ അവരുടെ മദ്യനയം മാറ്റാത്തത്? അതിനു പിന്നിൽ ഒരുപാട് കളികളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ മദ്യം, അതായത് വിദേശ മദ്യം ഉണ്ടാക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ ഒരു റേഞ്ചിലേക്ക് ഇവിടുത്തെ എക്സൈസ് ജോലി ചെയ്യുന്നവർ ലക്ഷങ്ങൾ കോഴ കൊടുത്തിട്ടാണ് അത്തരം സ്ഥലങ്ങളിലേക്ക് ജോലി, അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റവോ അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തിനാണ് എന്ന് ആലോചിക്കുമ്പോഴേ അതിൻ്റെ പിന്നിലുള്ള കളി മനസ്സിലാവും. ഇവിടെ ഓരോ കുപ്പിയുടെ മുകളിലും സർക്കാരിൻ്റെ മുദ്രയുള്ള സ്റ്റിക്കർ, ബിവറേജിലൊക്കെ ചെന്ന് മദ്യം വാങ്ങുന്നവർക്കൊക്കെ അറിയാം, ആ സ്റ്റിക്കർ പതിച്ച കുപ്പിയിൽ നമ്മൾ മദ്യം വാങ്ങുമ്പോൾ ഭീമമായിട്ടുള്ള ആ നികുതി ഖജനാവിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ എല്ലാ കുപ്പിയുടെ പുറത്തുമുള്ള എല്ലാ സ്റ്റിക്കറുകളും സർക്കാരിൻ്റെ മുദ്രയുള്ളവയല്ല, അല്ലെങ്കിൽ ചിലതൊക്കെ വ്യാജമാണ്, അതൊക്കെ വിൽക്കുന്നത് ബാറുകൾ വഴിയാണ്. അപ്പോൾ ഈ ഭീമമായ, നമ്മൾ നികുതി എന്ന് കരുതുന്ന ഈ ഭീമമായ തുക ആരുടെ പോക്കറ്റിലോട്ട് ചെല്ലുന്നു? അവിടെയാണ് ഇതിൻ്റെ കളിയിരിക്കുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ, അത് ഏത് പാർട്ടിയുടെയാണോ ആ പാർട്ടിക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്, ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നുണ്ട്, ബാറുകാർക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉള്ളൊരു കൂട്ട് കമ്പനിയാണ് നമ്മുടെ മദ്യനയം. അപ്പോൾ അവർ അത് മാറ്റുമോ? ഇന്ന് മലയാളി സമൂഹം ഇത്രയേറെ മദ്യത്തിന് ആസക്തരാണെങ്കിൽ അല്ലെങ്കിൽ അടിമയാണെങ്കിൽ അതിനെല്ലാം കാരണം തെറ്റായ നമ്മുടെ മദ്യനയമായിരുന്നു എന്ന് തീർത്തും തന്നെ പറയാം. അതിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് യാതൊരു വീണ്ടു വിചാരവുമില്ലാതെ എ കെ ആൻ്റണി നടപ്പിലാക്കിയ ആ ചാരായ നിരോധനം. ഇപ്പോൾ തോന്നുന്നത് എന്താ, ചാരായം നല്ലതാണോ? ഒരിക്കലുമല്ല. ചാരായ നിരോധനത്തിനൊപ്പം ഇവിടെ മദ്യം നിരോധനം നടപ്പാക്കിയല്ല ആ സർക്കാർ ചെയ്തത് എന്നോർക്കണം. ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ലഹരി കിട്ടുമായിരുന്ന ഒരു വഴി അടച്ചിട്ട് എല്ലാവർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും രുചിച്ചു നോക്കാൻ പരുവത്തിൽ അല്ലെങ്കിൽ ലഭ്യമാവുന്ന രീതിയിൽ നാടൊട്ടക്ക് വിദേശ മദ്യഷാപ്പുകളും ബാറുകളും തുറന്നിട്ടിട്ട് ഒരു ജനതയെ, ഒരു തലമുറയെ തന്നെ തകർക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതുകൊണ്ടാണ് എ കെ ആൻ്റണിയാണ് മലയാളിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച മുഖ്യമന്ത്രി എന്ന് പറയാൻ കാരണം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്. തത്വമൈ ടി വിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടി വിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.